ഇരിക്കുന്നല്ലേ, വാ എന്റെ വീട്ടിൽ പോ, നമുക്ക് അവിടെ പോയി കളിക്കാട്ടോ. ലസാർസ് വീടിന്റെ പുതിയ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് വീടിലേക്ക് പോവാം. നീ ഇവിടെ ഒളിച്ചിരിക്കുന്നല്ലേ, വാ എന്റെ വീട്ടിൽ പോ, നമുക്ക് അവിടെ പോയി കളിക്കാട്ടോ. എനിക്കൊരു കുഞ്ഞാനെ കിട്ടിയല്ലോ. എവിടെ നടാ? ആണ്ടാ, ശ്രീകുട്ടന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. ഇതെന്നാ ഉണ്ടാക്കുന്നേ കുഞ്ഞിനെ? ഇന്ന് അമ്മ ഒരു കൊറിയൻ പലഹാരാണല്ലോ ഉണ്ടാക്കി തരാൻ പോണേ. ഇത് കുഴിയാനിക്ക് കൊടുക്കാൻ പറ്റുമോ? കുഴിയാൻ ഇതൊന്നും തിന്നത്തില്ല കേട്ടോ. ഇതെങ്ങനെയാ അമ്മ ഉണ്ടാക്കുന്നത്? ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി നല്ല പാല് പോലെയാക്കും. കണ്ടോ, ഇത് നമുക്കുണ്ടല്ലോ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് അരിപ്പ വെച്ച് കൊടുക്കണം. ഇങ്ങനെ അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഇത്രയും കട്ടി തുണിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. ചെറിയ ഉറുമ്പും പ്രാണിയൊക്കെ ഇല്ലേ, അതൊക്കെ അതിന്റെ കുഴിയിലേക്ക് വീഴുമ്പോ അത് പിടിച്ചു തിന്നു. ഇനി ഇതിവിടെ ഇരുന്നിട്ടേ വെള്ളമൊക്കെ വലിയിട്ടാട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എടുത്ത് പോവാണേ. നിനക്ക് ഞാനേ വീടുണ്ടാക്കി തരാവേ. നീ എവിടെ ഇരിക്കുക കേട്ടോ, നിനക്ക് ഞാൻ തീറ്റ എടുത്തണ്ടത്. അമ്മ ഇത് ഉണങ്ങിയോ? ആ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞു. ഇനി നമുക്ക് ഇത് ഈ കളർ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അമ്മ ഞാൻ കുഴിയാനക്ക് വീടുണ്ടാക്കി കൊടുത്തു. കുഴിയാനക്കോ? വണ്ണം വെച്ച് ചത്തുപോരാടാ. നമ്മള് വളർത്തിയാല് അതിനെ കൊണ്ട് തിരിച്ച് മണ്ണിൽ തന്നെ വിടണം കേട്ടോ. അമ്മ ഞാൻ ഉറുമ്പിനെ പിടിച്ചു കൊടുത്തിട്ട് വിട്ടോളാം. സങ്കടമായോ അമ്മയുടെ മോനിന്? സാരമില്ല കേട്ടോ. ഇത് ഇനി എന്നാ ചെയ്യുന്ന അമ്മ? ഇത് ഇനി കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചെടുക്കും. ഇനി നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അമ്മ അമ്മ ഞാനേ കുയ്യാനിക്ക് ഉറുമ പിടിച്ചു കൊടുത്തിട്ട് മണ്ണിൽ കൊണ്ടു വിട്ടിട്ട് വരാവേ. നല്ല കുട്ടിയാട്ടോ. ആ നീ ഇത്ര പെട്ടെന്ന് വീടുണ്ടാക്കിയോ. നീ തീ ചെന്നിട്ട് നമുക്ക് വീട്ടിൽ പോ. അമ്മ ഞാൻ കുയ്യാനെ കൊണ്ട് വിട്ടു. നല്ല കുട്ടിയാട്ടോ. ഇനി എന്നാ ചെയ്യുന്നേ? ഇനി ഊറ്റണം. കുഞ്ഞാ പച്ചവെള്ളം ഇങ്ങെടുത്ത മോനെ. പാല് തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് പഞ്ചസാര ഇട്ടിട്ട് കസ്റ്റാർഡ് പൊടി കലക്കി അതിനകത്ത് ഒഴിക്കും. ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കും. ആ നല്ല രസം ചെയ്യുന്നേ മോനെ. പച്ചക്കപ്പ പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ രുചികരമായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന
ഒരു കൊറിയൻ വിഭവമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. ഇതുണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കപ്പയാണേലും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ പാല്, കസ്റ്റാർഡ് പൗഡർ ഇതൊന്നും നമുക്ക് അത്ര കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ഫുഡ് തന്നെ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ചേരുവകളൊക്കെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായി തന്നെ കൊടുത്തിരിക്കാം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിലാണ് എനിക്കും ആണ് അച്ഛക്കല്ലേ.